നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. ഹെൽത്ത് ആർട്സ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്തചന്ദനത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതായ അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയതായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. അതിൽ തന്നെ രക്തചന്ദനം എന്ന് കേൾക്കുമ്പോൾ വെറും ഒരു സൗന്ദര്യവർദ്ധക വസ്തു എന്ന രീതിയിൽ മാത്രം കാണുന്നവരാണ് സാധാരണക്കാർ. പക്ഷേ അങ്ങനെയല്ല, ഇതിന് അത്യുത്തമമായ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളുമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രയോഗങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നതാണ് വീഡിയോയിൽ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ സൗന്ദര്യവർദ്ധകത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ സൗന്ദര്യവർദ്ധനത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെങ്ങനെയാണെന്നും ഞാൻ ഇതിലൂടെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഹാർട്ട് വുഡ് അല്ലെങ്കിൽ കാതലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ സൗന്ദര്യവർദ്ധകത്തിനും. അതുപോലെ ഔഷധയോഗ്യമായ ഭാഗവും ഇതിൻ്റെ ഹാർട്ട് വുഡ് അല്ലെങ്കിൽ കാതൽ എന്ന് പറയുന്നതാണ്. ഈ രക്തചന്ദനത്തിൻ്റെ മരത്തിന് നല്ല ചുമന്ന കളറായിരിക്കും ഇതിൻ്റെ കാതലിന്. അപ്പോൾ ഈ രക്തചന്ദനം നിങ്ങൾ മോരുമായിട്ട് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രക്താർശസ് അല്ലെങ്കിൽ രക്തം പോകുന്ന പൈൽസിന് വളരെ നല്ലതാണ് രക്തചന്ദനം മോരുമായിട്ട് ചേർത്ത് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ എനിക്ക് കമൻറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടീഷൻസ് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് കമൻസിന് ആൻസർ തരാം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത്. തലവേദന ഉള്ളവർക്ക് വളരെ പെട്ടെന്ന്, ഇപ്പം നിങ്ങൾക്കൊരു പ്രത്യേകമായിട്ടും കുറേ വെയിൽ കൊണ്ടാൽ തലവേദന വരുന്നവർ, അല്ലെങ്കിൽ ടെൻഷൻ കാരണം ടെൻഷൻ ഹെഡേക്ക്, അങ്ങനത്തെ ഈ തരത്തിലുള്ള രണ്ട് തലവേദനയുള്ളവർക്ക് ഗുണപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തലവേദന വരാൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന സമയത്ത് രക്തചന്ദനം പനിനീരുമായിട്ട് അരച്ച ശേഷം നിങ്ങളുടെ നെറ്റിയിൽ പൂശുക, നെറ്റിയിലിടുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തലവേദന അതികഠിനമാകാതെ ഇരിക്കാനും നല്ലതായിട്ട് തലവേദന കുറഞ്ഞു വരുന്ന നെറ്റിക്ക് നല്ലൊരു കുളിർമ ലഭിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേറൊരു ഗുണമെന്നുള്ളത്. പിന്നെ സാധാരണയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ മുറിവൊക്കെ ചെറിയ വ്രണം പോലെ ആയ അവസ്ഥയുണ്ടെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, നിങ്ങൾ ഡയബറ്റിക്സ് ഒന്നും ഇല്ലാത്ത ആളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിന്നെ രക്തചന്ദനം അരച്ചിടുവാണെങ്കിൽ ഇപ്പോൾ വ്രണങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങും. അതുപോലെ തന്നെ പരു എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ കുരു ഇങ്ങനെ പഴുപ്പോടെ വന്നിട്ട് പൊട്ടാതെ നിൽക്കുന്ന അവസ്ഥയും വിങ്ങലാവുകയും അവിടെ ചൂട് വരികയും ഒക്കെ ഉള്ള അവസ്ഥയുണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് എൻ്റെ വീഡിയോസിന് താഴെ സാധാരണയായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്, പരു വന്നാൽ എന്ത് ചെയ്യണം, ഒരു സാധാ പരു വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം ഇതിപ്പോൾ പ്രത്യേക മർമ്മസ്ഥാനത്തല്ല, ഇപ്പോൾ കഷം പോലെയുള്ള ഭാഗത്താണ് പരുവെങ്കിൽ നിങ്ങൾ പ്രത്യേകം എന്തായാലും നിങ്ങൾ ഒരു ഡോക്ടറെ തന്നെ ചെന്ന് കണ്ട് നിങ്ങളതിന് പരിഹാരം തേടേണ്ടതാണ്. മർമ്മഭാഗത്ത് അല്ലെങ്കിൽ മർമ്മപ്രധാനമായ ഭാഗത്തല്ല പരുവെങ്കിൽ സാധാരണ ദേഹത്തിൻ്റെ വേറെ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് രക്തചന്ദനം അരച്ചിടാവുന്നതാണ്. രക്തചന്ദനം അരച്ചിട്ടാൽ 3 ദിവസം കൊണ്ട് തന്നെ ആ വിങ്ങൽ മാറി പരു പൊട്ടി ആ പഴുപ്പും ചലവും ഒക്കെ പുറത്തു പോയി നിങ്ങൾക്ക് പരുവിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു വളരെ ഗുണപ്രദമായ രക്തചന്ദനത്തിൻ്റെ ഒരു ഉപയോഗമാണ്. അതുപോലെ തന്നെ അതും ഞാൻ പറയുന്ന ഒരു രക്തചന്ദനത്തിൻ്റെ ഈ കാതൽ തന്നെ അരച്ചിടണം. നമ്മളിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പൊടി എടുത്ത് അരച്ചാൽ അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ അഡൾട്രേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മായം കലരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിപ്പം നമുക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണം കിട്ടുമോ എന്നറിയത്തില്ല. എന്നാലും നമുക്ക് ഈ ഇതിൻ്റെ കാതൽ അല്ലെങ്കിൽ ഇതിൻ്റെ ആ തടി എടുത്ത ശേഷം നമ്മൾ ഉരച്ചിട്ട് എടുക്കുന്നതാണെങ്കിൽ സാധാരണ ചന്ദനം അരച്ചെടുക്കുന്നത് പോലെ അരച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ രക്തശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്കിൻ ഡിസീസൊക്കെ ഉള്ളവർ രക്തശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ രക്തചന്ദനം 1 ടീസ്പൂൺ ഹണി ആയിട്ട് ചേർത്തിട്ട് 1/2 ടീസ്പൂൺ രാവിലെയും 1/2 ടീസ്പൂൺ വൈകിട്ടുമായിട്ട് കഴിക്കാവുന്നതാണ്. അതായത് 1/2 ടീസ്പൂൺ ഹണിയും 1/2 ടീസ്പൂൺ രക്തചന്ദനം രാവിലെയും, അതേപോലെ തന്നെ ഇതേ ഡോസിൽ വൈകിട്ടും നിങ്ങൾ അകത്തോട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 15 ദിവസം തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിലൂടെ രക്തശുദ്ധി കൈ വരുന്നതാണ്. അതുപോലെ തന്നെ ഇത് കുറച്ചൊരു തണുപ്പാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ സൈനസൈറ്റിസ് അല്ലെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർ, ഈ അങ്ങനത്തെ തലവേദന ഉള്ളവർ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് അങ്ങനെ തലവേദന ഉള്ളവർ സൗന്ദര്യവർദ്ധകത്തിന് പോലും ഇത് മൂക്കിൻ്റെ സൈഡിലോ നെറ്റിയുടെ പുരുകത്തിൻ്റെ മുകളിലോ ഒക്കെ അരച്ചിടുന്നതും ഒഴിവാക്കണം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ വേഴ്സ് കൂടാനും നിങ്ങൾക്ക് തലവേദന കൂടാനുമുള്ള സാധ്യതയുണ്ട്.
അടുത്തതായിട്ട് നിങ്ങൾക്ക് സ്കിന്നിൽ എങ്ങനെ ഉപകാരപ്രദമായിട്ട് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചില പാടുകൾ, അതായത് മുഖക്കുരു വന്നുപോയ പാട്, കലകൾ അവശേഷിക്കുന്ന അവസ്ഥ, ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ രക്തദന്തനം തേങ്ങാപ്പാലുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് അരച്ചിട്ട് മുഖത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പല കുട്ടികളും എൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഈ പാടുകൾ, മുഖത്തെ പാടുകളൊക്കെ നമുക്ക് എങ്ങനെ കളയാം, രക്തചന്ദനം വെച്ച് കളയാം, രക്തചന്ദനം വെറുതെ അരച്ചിട്ടാൽ മതിയോന്നൊക്കെ. പക്ഷേ അല്ല, രക്തചന്ദനത്തിന് അതിൻ്റെതായി കൂടെ ചേരുന്ന വസ്തുവുമായിട്ടുള്ള അത് ഏതാണോ എന്നനുസരിച്ചിരിക്കും ഗുണങ്ങൾ ഏതാണെന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും കല അല്ലെങ്കിൽ പാട് പോകാൻ തേങ്ങാപ്പാലാണ് രക്തചന്ദനത്തിനോട് അരച്ചിടാൻ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഴുത്ത കുരു നിൽക്കുകയാണെങ്കിലൊക്കെ രക്തചന്ദനം കസ്തൂരി മഞ്ഞളുമായിട്ട് അരച്ചിടുന്നതാണ് കുരുക്കളെ അമർത്തിക്കളയാനും കുരു വരാതിരിക്കാനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് രക്തചന്ദനം കസ്തൂരി മഞ്ഞളുമായിട്ട് അരച്ചിടുന്നത്. അതുപോലെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റി കൂട്ടാനാണ്. നിങ്ങൾ പ്രത്യേകിച്ച് സ്കിന്നിൽ പ്രോബ്ലമൊന്നും ഇല്ല, ഇപ്പോൾ ചെറിയൊരു ഡ്രൈനെസ്സേ ഉള്ളൂ എന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് പിന്നെ രക്തചന്ദനം പാൽപ്പാടയുമായിട്ട് ചേർത്ത് അരച്ചിടുന്നതാണ് നിങ്ങളുടെ മുഖത്തിന് ഏറ്റവും നല്ലത്. കുരുവുള്ളവർ പാൽപ്പാടയുമായിട്ട് അരച്ചിടുന്നത് എന്തായാലും ഒഴിവാക്കണം, ചിലപ്പോൾ നിങ്ങളുടെ കുരു കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്കിന്ന് ടൈറ്റ് ചെയ്യാൻ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ 30 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും സ്കിന്നൊന്ന് ലൂസാകുകയും അല്ലെങ്കിൽ സ്കിന്നിൽ, നമ്മുടെ മുഖത്തെ സ്കിന്നിൽ കുഴികൾ, കുണ്ടും കുഴിയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ആ പോർസിനെ, ആ കുഴികളെയൊക്കെ ടൈറ്റ് ചെയ്യാനും സ്കിന്നിനെ ഒന്ന് ടൈറ്റ് ചെയ്യാനും രക്തചന്ദനവും തേനും നാരങ്ങ നീരും ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിന്, വരണ്ട ചർമ്മത്തിന് നിങ്ങൾക്ക് രക്തചന്ദനം ഉപയോഗിക്കാവുന്നതാണ്. വരണ്ട ചർമ്മമുള്ള ആരായാലും രക്തചന്ദനം ദേഹം മുഴുവൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുഖത്ത് ഉപയോഗിക്കാം, കൈകളിൽ ഉപയോഗിക്കാം. ഇത് നിങ്ങൾ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയുമായിട്ട് ചേർത്ത് നിങ്ങൾ രക്തചന്ദനം കുഴച്ച് പുരട്ടുന്നതാണ് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അത് മാറാൻ ഏറ്റവും നല്ലത്. അതുപോലെ ഡെഡ് സെൽസ് പോവാൻ, അതായത് നിങ്ങൾക്കിപ്പം കുറച്ചും കൂടെ ഒരു കളർ വരണം അല്ലെങ്കിൽ സ്കിന്നിനൊരു ബ്രൈറ്റനിങ് കിട്ടണം എന്ന ആഗ്രഹമുള്ളവർക്ക് രക്തചന്ദനം ബദാമിൻ്റെ ഓയിൽ അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ആൽമണ്ട് ഓയിലായിട്ട് ചേർത്ത് ഉപയോഗിക്കുന്നതിന് വേറെ ഒരു ഗുണം കൂടെ ഉള്ളത്, അത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളതാണ്, സ്ട്രെച്ച് മാർക്ക് പോകാൻ ഏറ്റവും നല്ലത് രക്തചന്ദനവും ആൽമണ്ട് ഓയിലും ചേർത്ത് പുരട്ടുന്നതാണ്. അപ്പോൾ സ്ട്രെച്ച് മാർക്ക് പോകാൻ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണല്ലോ, അപ്പോൾ അവർ അല്ലെങ്കിൽ സ്ത്രീകൾ പ്രസവശേഷമുള്ള പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചയുടെ ഉപയോഗം കൊണ്ടൊന്നും ചിലപ്പോൾ ഇതിന് ഗുണം കിട്ടിയെന്ന് വരില്ല, നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു 3 മാസം ഇത് ഈ ആൽമണ്ട് ഓയിലും രക്തചന്ദനവും അരച്ച് പുരട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്ക് അവശേഷിക്കാതെ പോകുന്നതാണ്. അത് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള, നമുക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്ട്രെച്ച് മാർക്കിന് അധികം മെഡിസിൻസോ അല്ലെങ്കിൽ അധികം പ്രയോഗങ്ങളോ ഇല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ പാടുകൾ പോകുന്നതാണ്, വയറിലുള്ളതും അല്ലെങ്കിൽ തുടഭാഗത്തുള്ളതും ഒക്കെയുള്ള സ്ട്രെച്ച് മാർക്സ് പോകുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് സൈനസൈറ്റിസും അതുപോലെ കഫത്തിൻ്റെ പ്രോബ്ലവും മൈഗ്രെയിനും ഒക്കെ ഉള്ളവർ ഇത് അധികം നേരം അരച്ചിടുന്നത് ഒഴിവാക്കണം. നിങ്ങൾ ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് കഴുകിക്കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ 1/2 മണിക്കൂർ കൂടുതൽ നിങ്ങളുടെ മുഖത്ത് വെക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എഫക്റ്റ് കിട്ടും. അതുകൊണ്ട് 1/2 മണിക്കൂറിൽ തന്നെ നിങ്ങൾ ഇത് കഴുകിക്കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് മുഖത്ത് ഇതിൻ്റെ പാക്കിട്ട ശേഷം അധികം സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുക. അതുപോലെ കഴുകുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ പച്ചവെള്ളത്തിൽ കഴുകുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷേ ഇളം ചൂടുവെള്ളത്തിൽ കഴുകുന്നതാണ് ഏറ്റവും നിങ്ങൾക്ക് അഴുക്കുകളൊക്കെ സ്കിന്നിൽ നിന്ന് പോകാനൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ രക്തചന്ദനത്തിൻ്റെ പലവിധ പ്രയോഗങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞതും പിന്നെ അതിൻ്റെ ഒരു മെഡിസിനായിട്ട്, മരുന്നായിട്ട്, ഔഷധമായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തന്ന കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.